കോമിക് ബന്ദ്ര ടീമിൻ്റെ കുറച്ച് നാളെയുള്ള ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ മിക്കപ്പോഴും കടന്നു വന്നിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ജാപ്പനീസ് ആനിമെ. എന്നാൽ DC യുടെയും മാർവലിൻ്റെയും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആൻഡ് ട്രെയിലേഴ്സ് എല്ലാം വന്നതോടുകൂടി ഞങ്ങൾ ഈ സബ്ജക്റ്റിൻ്റെ കാര്യം മറന്നുപോയി എന്ന് പറയുന്നതാണ് ശരി. എനിവേ, ജാപ്പനീസ് ആനിമയിലേക്ക് കടന്നു ചെല്ലാൻ ഇതിലും നല്ല സമയം ഞങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ വെൽക്കം ടു കോമിക് ബന്ദ്ര. ഞാൻ മുഹമ്മദ് അക്ബർ ഷാ. വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ആനിമെ? എന്താണ് ആനിമയുടെ ചരിത്രം? ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഏരിയയിലേക്ക് കടക്കാം. ജപ്പാന്റെ ആനിമെ ചരിത്രം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ പേരുകൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക. കൃത്യമായി പറഞ്ഞാൽ വർഷം 1907. സിനിമകളുടെ വരവിന് മുമ്പ് തന്നെ വിവിധ നിറങ്ങളാൽ മോടി പിടിപ്പിച്ച മനുഷ്യരൂപങ്ങളും മറ്റും ഉപയോഗിച്ച് സ്ക്രീനിൽ രസകരമായ കഥകൾ കാട്ടി ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന പതിവ് ജാപ്പനീസ് ജനതയ്ക്കുണ്ടായിരുന്നു. നമുക്ക് വളരെ സുപരിചിതമായ പാവുകളുമായി വളരെ സാമ്യം ഇതിനുണ്ട്. പൂർവ്വ എന്നറിയപ്പെടുന്ന ലൈറ്റ് വെയ്റ്റ് വുഡൻ പ്രോജക്റ്റുകളും മെക്കാനിക്കൽ സൈഡ് ഉപയോഗിച്ചാണ് അക്കാലത്ത് കലാകാരന്മാർ പാവകളുടെ ചലനങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത്. യൂറോപ്യൻ രീതിയിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ജാപ്പനീസ് ആനിമെ ഫസ്റ്റ് ഫേസിൻ്റെ തുടക്കം എന്ന് പറയുന്നതിലും തെറ്റില്ല. എന്നാൽ ഇതിൻ്റെ സെക്കൻഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫേസിൻ്റെ തുടക്കം 1910. ആനിമെ യാഥാർത്ഥ്യമാകുന്നതിൽ ഒരുപാട് മുന്നേറ്റം നടത്തിയ കാലഘട്ടം. ആർട്ടിസ്റ്റായ ഓട്ടൻ ഷിമാക്കോടൊപ്പം ആനിമേറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സുമായ ജൂഞ്ചി കൗഞ്ചി, സെത്യാരോ കിറ്റിയാമ എന്നിവർ ചേർന്ന് ആനിമെ എന്ന വിസ്മയം യാഥാർത്ഥ്യമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ആനിമെ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. പിന്നീട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഏകദേശം 2-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണ് ജപ്പാനിൽ നിന്ന് ആദ്യ ആനിമെ ചിത്രം പുറത്തു വന്നത്. മമറ്റാരോസ് ഈഗിൾ എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. ആക്ച്വലി യുദ്ധകാലത്തിറങ്ങിയ ഒരു പ്രൊപ്പഗണ്ട ചിത്രം അതായിരുന്നു ഇത്. 1943 ഫിലിം റിലീസായത്. അതിനുശേഷം 1945 മമറ്റാരോ സേക്രഡ് സൈലർ എന്ന പേരിൽ ജപ്പാന്റെ ആദ്യ മുഴുനീളൻ ആനിമെ ചിത്രം പുറത്തിറങ്ങി. 1943 മമറ്റാരോസ് ഈഗിളിൻ്റെ സീക്വൽ കൂടിയായിരുന്നു ഈ ചിത്രം. ആ 80-ാം കാലഘട്ടത്തോടെ ആനിമെ ജപ്പാനിൽ മുഖ്യധാരയിലേക്കെത്തി. ഡ്രാഗൺ ബോൾ, മാക്രോസ് പോലുള്ള ആനിമകൾക്ക് വളരെ മികച്ച സ്വീകാര്യമായിരുന്നു പ്രേക്ഷകർ നൽകിയത്. 1988 അക്കീറ എന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമ വലിയൊരു ഇൻ്റർനാഷണൽ സക്സസ് ആയത് ആനിമയ്ക്ക് വലിയൊരു നേട്ടം തന്നെയായിരുന്നു. വരും വർഷങ്ങളിൽ ബെർലിൻ, കാൻസ് പോലുള്ള ഫിലിം ഫെസ്റ്റിവലുകളിലും ഓസ്കാർ വേദികളിലും സ്പിരിറ്റഡ് അവേ, ഇന്നസെൻസ്, ഗോസ്റ്റ് ഇൻ ദ ഷെൽ പോലുള്ള ആനിമയൽ ചിത്രങ്ങൾ എത്തിപ്പെട്ടതോടെ ലോകമെമ്പാടും ആനിമയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായി. അതും ഇന്നും ഒരു കോട്ടവും കൂടാതെ മുന്നോട്ട് തന്നെ പോകുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലും ആനിമയ്ക്ക് മോശമല്ലാത്ത രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ട്. കുറച്ചു മുമ്പ് ഡ്രാഗൺ ബോൾ, പിന്നെ മാക്രോസ് എന്ന ആനിമെ സീരീസുകളെ ചെറുതായി ഒന്ന് മെൻഷൻ ചെയ്തത് മാറ്റി നിർത്തിയാൽ കൂടുതലും സിനിമയെ ഫോക്കസ് കൊടുത്തായിരുന്നു ഹിസ്റ്ററി പറഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ആനിമെ സീരീസുകളെ കൂടി ഫോക്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ആനിമെ സീരീസുകളെ പറ്റി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എന്താണ് മാങ്ക എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കോമിക്സ്, ഗ്രാഫിക് നോവൽസ് എന്നൊക്കെ കേൾക്കാത്ത ആരും തന്നെ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കില്ല. നമ്മൾ പലരും ഫാൻസായിട്ടുള്ള ബാറ്റ്മാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ പോലുള്ള സൂപ്പർ ഹീറോസിൻ്റെ എല്ലാ ഫസ്റ്റ് അപ്പിയറൻസും പല കോമിക് ബുക്കുകളിൽ നിന്നുമായിരുന്നു. സോ എന്താണ് മാങ്ക? ആക്ച്വലി ഇറ്റ്സ് റിയലി സിമ്പിൾ. ജാപ്പനീസ് കോമിക്സുകളെയും ഗ്രാഫിക് നോവലുകളെയും ഒക്കെ പൊതുവെ പറയുന്ന പേരാണ് മാങ്ക. സോ ഹൗ ആനിമെ ആൻഡ് മാങ്ക ആർ കണക്റ്റഡ്? ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മിക്ക ആനിമെ സീരീസുകളും ജാപ്പനീസ് കോമിക്സിൻ്റെ, അതായത് മാങ്കയുടെ അഡാപ്റ്റേഷൻസ് ആണ്. എന്നാൽ മാങ്കയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൗബോയ് ബിപ്പോപ്പ്, കോഡ് ഗീസ് പോലുള്ള പോപ്പുലർ ആനിമകളും ജപ്പാനിലുണ്ട്. ആനിമെ റിലീസായതിനു ശേഷം മാങ്ക റിലീസായ സീരീസുകൾ കൂടിയാണ് ഇവ രണ്ടും. ഇനി നമുക്ക് ആനിമയുടെ ജേണറിലേക്ക് കൂടി ഇറങ്ങിച്ചല്ല. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള സൈഫൈ, ആക്ഷൻ, റൊമാൻസ് തുടങ്ങിയ ജേണറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആനിമയുടെ ജേണറുകൾ. ഷോനൻ, സൈനൻ, ഷോജോ, ജോഷെ ആൻഡ് കൊടുമുമുക്കി, ഇങ്ങനെ മൊത്തം 5 മെയിൻ ജേണറുകളാണ് ആനിമയ്ക്കുള്ളത്. ഷോനൻ 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ ലക്ഷ്യമാക്കി ഇറക്കുന്ന ആനിമകളാണ് ഷോനൻ ജേണറിൽ വരുന്നത്. സൈനൻ യൂത്ത് എന്നാണ് സൈനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ജപ്പാനിലുള്ള യുവാക്കളെ ലക്ഷ്യമിട്ടിറങ്ങുന്ന ആനിമകളാണ് ഇതിൽ വരാറുള്ളത്. ഷോജോ ഷോനൻ ജേണറിൽ നിന്നും തികച്ചും ഓപ്പോസിറ്റാണ് ഷോജോ. 7 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് ഈ ജേണർ ലക്ഷ്യമിടുന്നത്. റൊമാൻസ്, പിന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഈ വിഭാഗങ്ങളിലുള്ള ആനിമകളുടെ തീം. ജോയ്സേ ഷോനൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഷോജോ. അതുപോലെ തന്നെ സെയ്നൻ്റെ ഓപ്പോസിറ്റാണ് ജോയ്സേ. വുമൺ, ഫീമെയിൽ, വുമൺഹുഡ് എന്നൊക്കെയാണ് ജോയ്സേ എന്ന വാക്കിൻ്റെ അർത്ഥം.
ജാപ്പനീസ് യുവതികളെയാണ് ഈ ജേണർ ഫോക്കസ് ചെയ്യുന്നത്. റിയലിസ്റ്റിക് റൊമാൻസ് ആണ് ഇവിടെ മെയിൻ തീം. ആൻഡ് ഹിയർ വി ഗോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, കൊടുവുമുമ്മക്കെ. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ ജേണർ ലക്ഷ്യമാക്കുന്നത്. ഈ ജേണറിൽ വരുന്ന ആനിമകളെല്ലാം നല്ല ഗുണപാഠങ്ങൾ നൽകുന്നവയാണ്. ആനിമെ ജേണർ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ചില സബ് ജേണറുകൾ കൂടിയുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 5 ജേണറുകൾ ഇവയാണ്. ഇനി ഈ 5 ജേണറുകൾ ഉൾപ്പെടുത്താവുന്ന സീരീസുകളെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ അത് ഇന്നൊന്നും തീരുകയില്ല. എങ്കിലും വളരെ ഫേമസായ ചില ആനിമകളാണ് നറൂട്ടോ, ഡെഡ് നോട്ട്, വൺ പീസ് ഒക്കെ. ഇതിൽ വൺ പീസ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. 1000 എപ്പിസോഡുകൾ കഴിഞ്ഞ ആനിമെ ഇപ്പോഴും അതിൻ്റെ യാത്ര തുടരുന്നു. അറ്റാക്ക് ഓൺ ടൈറ്റൻ, ഡിമൺ സ്ലെയർ ഒക്കെയാണ് കറണ്ട് ടൈമിൽ ഓൺ ഗോയിങ് ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന ആനിമെ. ഒരുപാട് ഫാൻ ബേസും ഇത് രണ്ടിനുമുണ്ട്. ഇനി ലോങ് ലെങ്തി ആയിട്ടുള്ള ആനിമകൾ എടുത്താൽ നറൂട്ടോ, വൺ പീസ്, കോഡ് ഗീസ് തുടങ്ങിയ വലിയൊരു ലിസ്റ്റ് തന്നെ ഇതിനുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഫുൾ വിവരങ്ങൾ നമ്മുടെ ചാനലിൻ്റെ വരും വീഡിയോകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ആനിമയുടെ ചരിത്രത്തെക്കുറിച്ച് ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ആനിമ റിലേറ്റഡ് വീഡിയോസ് ചാനലിൽ ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരം കണ്ടൻറ്റുകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മുഹമ്മദ് അക്ബർ ഷാ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.